ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. കുറ്റകൃത്യത്തിൽ സജീവ പങ്കാളിത്തമുണ്ടായിട്ടും സ്വപ്നയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന ഗൗരവപരമായ ചോദ്യം കോടതി ഉന്നയിച്ചു. ഈഡിക്കെതിരായ കോടതിയുടെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇവയാണ്. ലൈഫ് മിഷൻ കേസിൽ സ്വപ്നയ്ക്കുള്ളത് സുപ്രധാന പങ്ക്. എന്നിട്ടും സ്വപ്നയെ ഇഡി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അറസ്റ്റ് വൈകിപ്പിക്കുന്നത് ആശങ്കാജനകമെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ശിവശങ്കറിനെതിരെയും രൂക്ഷമായ പരാമർശങ്ങൾ കോടതി ഭാഗത്തുനിന്നും ഉണ്ടായി. ശിവശങ്കറിന് മുഖ്യമന്ത്രിയിലും ഭരണകക്ഷിയിലും ഉന്നത സ്വാധീനം. ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടും പദവിയിൽ തിരിച്ചെത്തി, ഇതാ സ്വാധീനത്തിൻ്റെ തെളിവാണ്. ജാമ്യം നൽകിയാൽ ശിവശങ്കർ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്നും വരുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ നൽകും വിവരങ്ങൾ. ശ്യാം, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലാണ് കോടതി ഇപ്പോൾ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അത് ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട നിരീക്ഷണം ശിവശങ്കറിൻ്റെ സ്വാധീനം സംബന്ധിച്ചാണ്. അതിലെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? രണ്ടാമത്തേത് ഇഡിയോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് സ്വപ്നയെ അറസ്റ്റ് ചെയ്യാത്തത്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ വിലയിരുത്തി? പ്രതീക്ഷ, ലൈഫ് മിഷൻ കേസിലെ ഏഴാം പ്രതിയാണ് ശിവശങ്കർ. ഈ ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്ത ശേഷം നിരവധി തവണ ജാമ്യത്തിന് ശിവശങ്കർ ശ്രമിച്ചിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ ഈ ജാമ്യഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിലാണ് ഈ ശിവശങ്കറിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കോടതി ചോദിക്കുന്നത്. പ്രധാനമായിട്ടും കോടതി പറയുന്നത് ഈ ശിവശങ്കറിന് ഭരിക്കുന്ന പാർട്ടിയിലും അതോടൊപ്പം തന്നെ സർക്കാരിലും മുഖ്യമന്ത്രിയിലും അടക്കം ഉന്നത സ്വാധീനമുള്ള ആളാണ് എന്ന് കോടതി വ്യക്തമാക്കുന്നു. ആ സ്വാധീനത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് അദ്ദേഹം നേരത്തെയും സമാനമായ മറ്റൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടും വീണ്ടും സർവീസിൽ തിരിച്ചെത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി പ്രധാനമായിട്ടും വ്യക്തമാക്കുന്നുണ്ട്. ശിവശങ്കറിൽ അത്തരത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള ആളായതിനാൽ തന്നെ ഈ കേസിൽ ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ഈ കേസിൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട്. ഈ കാര്യങ്ങളും കോടതി ആശങ്കപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ശിവശങ്കർ പ്രധാനമായിട്ടും ഉന്നയിച്ച കാര്യങ്ങളിലൊന്ന് ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. ഈ ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ ജയിലിലും മറ്റും ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് പ്രധാനമായിട്ടും കോടതി സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ഇഡിക്കെതിരെ ഈ വിഷയത്തിൽ പ്രധാനമായിട്ടും കോടതി പറഞ്ഞത് പല ആളുകളെയും ഈ കേസിൽ കുറ്റാരോപിതരാക്കിയിട്ടുണ്ട്. അതിൽ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ പ്രധാനമായും അറസ്റ്റ് ചെയ്ത ആളുകൾ സന്തോഷിപ്പൻ, അതോടൊപ്പം തന്നെ ശിവശങ്കറാണ്. സന്തോഷിപ്പൻ അറസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ആ ജാമ്യത്തിൽ എതിർപ്പില്ല എന്ന് ഇഡി അറിയിച്ചതിൻ്റെ പേരിൽ സന്തോഷിപ്പന് പിന്നീട് ഈ ജാമ്യം ലഭിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട കുറ്റാരോപിതയായിട്ടുള്ള സ്വപ്ന സുരേഷിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇഡിയോട് കോടതി ചോദിക്കുന്നുണ്ട്. സ്വപ്നയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ ഇടപെടൽ ഉണ്ടായിട്ടുള്ള ആളാണ്. സ്വപ്നയുടെ ലോക്കറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. അത് ശിവശങ്കർ പറഞ്ഞിട്ടാണ് എന്നതായിരുന്നു സ്വപ്നയുടെ പ്രധാനപ്പെട്ട മൊഴികളിലൊന്ന്. അങ്ങനെയുള്ള ഒരാളെ എന്തുകൊണ്ട് ഇഡി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ശിവശങ്കറിൻ്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഇന്ന് പ്രധാനമായിട്ടും കോടതി ചോദിച്ചത്.